മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ജ്യോതിഷത്തിൽ ചൊവ്വയെ ഒരു സൈന്യ തലവനായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. ചൊവ്വ മേടം വൃശ്ചികം രാശികളുടെ അധിപനാണ്. മകരം ഉച്ചസ്ഥാനവും കർക്കടകം നീചസ്ഥാനവുമാണ്. മേടം രാശിയിൽ ചൊവ്വ എപ്പോഴും അതിബലവാനായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഇത് ചൊവ്വയുടെ മൂലത്രികോണ സ്ഥാനവുമാണ്. 3, 6, 11 ഭാവങ്ങളിൽ നിൽക്കുന്ന ചൊവ്വ ബലവാനായിരിക്കും. മകയിരം, ചിത്തിര, അവിട്ടം എന്നീ നക്ഷത്രങ്ങളുടെ അധിപനാണ് ചൊവ്വ. ജാതകത്തിൽ ചൊവ്വ ബലവാനാണെങ്കിൽ സർജൻ, മിലിട്ടറി, പോലീസ്, ഡിഫൻസ് എന്നീ ഫീൽഡിൽ നല്ല പൊസിഷനായിരിക്കും ഇവർക്ക് ലഭിക്കുന്നത്. ചൊവ്വ ചന്ദ്രൻ, വ്യാഴം, ബുധൻ എന്നിവരോടൊപ്പം ശുഭഫലങ്ങൾ നൽകും. എന്നാൽ സൂര്യൻ, രാഹു, ശനി എന്നിവരുമായി സന്ധിയാകുമ്പോൾ അശുഭ സ്ഥിതിയും ആയിരിക്കും. 2023 May 10 ചൊവ്വ മിഥുനം രാശിയിൽ നിന്നും തൻ്റെ നീചസ്ഥാനമായ കർക്കടകത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ 2023 July 1 വരെ നിൽക്കുന്നതും പിന്നീട് ചിങ്ങം രാശിയിൽ പ്രവേശിക്കുന്നതുമായിരിക്കും. ചൊവ്വയുടെ നീചസ്ഥാനത്തേക്കുള്ള ഈ രാശിമാറ്റം എല്ലാവരിലും പ്രഭാവങ്ങൾ ചെലുത്തുന്നതായിരിക്കും. എന്തൊക്കെയായിരിക്കും ഈ രാശിമാറ്റം കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങളെന്ന് നമുക്ക് നോക്കാം. ചൊവ്വ നിങ്ങളുടെ സ്വന്തം രാശിയുടെയും 8 ഭാവത്തിൻ്റെയും അധിപനാണ്. നിങ്ങളുടെ 4 ഭാവത്തിലേക്കാണ് ചൊവ്വ പ്രവേശിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും ദൃഷ്ടി പതിക്കുന്നത് 7, 10, 11 ഭാവങ്ങളിലാണ്. ഈ സമയത്ത് മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുപോലെ കാര്യങ്ങളിൽ തടസ്സങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് മറ്റുള്ളവരുമായി വാദവിവാദങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ക്രോധത്തിൽ എപ്പോഴും നിയന്ത്രണം പാലിക്കണം. പ്രോപ്പർട്ടികൾ വാങ്ങാനോ വിൽക്കാനോ ആഗ്രഹിക്കുന്നവർ കുറച്ച് വെയിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പൊതുവെ പറയുകയാണെങ്കിൽ ചൊവ്വയുടെ ഈ രാശിമാറ്റം മേടം രാശിക്കാർക്ക് അത്ര ശുഭകരമായിരിക്കത്തില്ല. ഈ സമയത്ത് വളരെ ജാഗ്രതയോടെയും വിവേകപൂർവവും വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ. 7 ഭാവത്തിൽ ദൃഷ്ടി പതിക്കുന്നത് കാരണം ഇത് ദാമ്പത്യ ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. അതുപോലെ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ചില്ലറ പ്രശ്നങ്ങൾ വരുന്നതായിരിക്കും. 10 ഭാവത്തിൽ ദൃഷ്ടി പതിക്കുന്നത് കരിയറിലും ബിസിനസ്സിലും ഇടയ്ക്കിടയ്ക്ക് ചില തടസ്സങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. അതുപോലെ 11 ഭാവത്തിൽ ദൃഷ്ടി പതിക്കുന്നത് വരുമാനത്തിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതകളുണ്ട്. പൊതുവെ പറയുകയാണെങ്കിൽ ചൊവ്വയുടെ ഈ രാശിമാറ്റം മേടം രാശിക്കാർക്ക് അത്ര ശുഭകരമല്ലാത്തതിനാൽ ഈ സമയത്ത് കുറച്ച് ജാഗ്രതയോടെയും വിവേകപൂർവവും വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ. വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ ജ്യോതിഷ സംബന്ധമായ വീഡിയോകൾ കാണുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനിയും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.